സ്വാഗതം ഇന്നത്തെ ഒരു പ്രധാനപ്പെട്ട പത്ര വാർത്ത നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ് ഈ വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതായത് പ്രീ പ്രൈമറി അധ്യാപകരുടെ യോഗ്യത ബിരുദം നിർബന്ധമാക്കണം പ്രസ്തുത വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാം രണ്ടായിരത്തി മുപ്പത് മുതൽ പ്രാബല്യത്തിലാക്കണം എന്ന് കോർ കമ്മിറ്റി ശുപാർശ പ്രീ പ്രൈമറി ടീച്ചർ നേഴ്സറി ടീച്ചർ എന്നീ തസ്തികളിലേക്കുള്ള അപേക്ഷ നൽകാനുള്ള യോഗ്യത ബിരുദം നിർബന്ധമാക്കണം എന്നതാണ് വാർത്ത രണ്ടായിരത്തി മുപ്പത് മുതൽ പ്രാബല്യത്തിലാക്കണം എന്ന് കോർ കമ്മിറ്റി ശുപാർശ തിരുവനന്തപുരം പ്രീ പ്രൈമറി അധ്യാപകർക്കുള്ള അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാക്കി ഉയർത്തണമെന്ന് സ്കൂൾ പരിഷ്കരണ റിപ്പോർട്ട് പഠിച്ച കോർ കമ്മിറ്റിയുടെ ശുപാർശ നിലവിൽ പന്ത്രണ്ടാം ക്ലാസും പ്രീ പ്രൈമറി അധ്യാപക പരിശീലനവുമാണ് യോഗ്യത തൽക്കാലം ഇത് തുടരാമെങ്കിലും രണ്ടായിരത്തി മുപ്പത് ജൂൺ മുതൽ ബിരുദവും രണ്ട് വർഷത്തെ അധ്യാപക പരിശീലനവും നിർബന്ധമാക്കണമെന്നാണ് നിർദ്ദേശം അധ്യാപകരും ആയമാരുമായി ലക്ഷത്തോളം സ്ത്രീകളാണ് നിലവിൽ സർക്കാർ എയ്ഡഡ് പ്രീ പ്രൈമറികളിലുള്ളത് ആദ്യം അടിസ്ഥാന അടിസ്ഥാന യോഗ്യത പത്താം ക്ലാസ് ആയിരുന്നത് പിന്നീട് പന്ത്രണ്ടാം ക്ലാസ് ആയി ഉയർത്തിയിരുന്നു ഇതാണ് ബിരുദമാക്കി മാറ്റാൻ ശുപാർശ ചെയ്തിരിക്കുന്നത് കാൽ ലക്ഷത്തോളം പേരിൽ സർക്കാർ പ്രീ പ്രൈമറികളിൽ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിന് മുമ്പ് ജോലിയിൽ പ്രവേശിച്ച രണ്ടായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അദ്ധ്യാപകർക്കും ആയിരത്തി തൊള്ളായിരത്തി എൺപത് ആയമാർക്കും മാത്രമാണ് സർക്കാർ ഓണറേറിയ നൽകുന്നത് ബാക്കിയുള്ളവർക്ക് സ്കൂൾ പി ടികൾ സ്വന്തമായി നൽകുന്ന തുച്ഛവേതനം വേതനം മാത്രമാണ് ഉള്ളത് ഒന്ന് രണ്ടറിയിപ്പ് കൂടെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നഴ്സറി ടീച്ചർ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് മുപ്പത്തൊന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അവസാന തീയതി അപേക്ഷ നൽകാനുള്ളവർ എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുവാൻ അറിയിക്കുന്നു കൂടാതെ പ്രീ പ്രൈമറി ടീച്ചർ നഴ്സറി ടീച്ചർ എന്നീ തസ്തികകളുടെ പി എസ് സിയുടെ എക്സാമിനേഷൻ ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ മാസം വരെ ഇതിലേതെങ്കിലും ഒരു മാസത്തിൽ നടത്താൻ സാധ്യതയുണ്ട് പരീക്ഷ കലണ്ടറിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് പ്രസ്തുത പരീക്ഷകൾക്കായി ഫെബ്രുവരി പകുതിക്ക് ശേഷം ഇതേ ചാനലിൽ പി എസ് സി മുമ്പ് നേഴ്സറി സ്കൂൾ ടീച്ചർ പ്രീ പ്രൈമറി ടീച്ചർ തസ്തികൾക്ക് നടത്തിയ എക്സാമിനേഷൻ്റെ മാത്രം ക്വസ്റ്റ്യനും ആൻസറും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോയുടെ തുടർച്ച ഇതേ ചാനലിൽ ആരംഭിക്കുകയാണ് ആവശ്യമുള്ളവർക്ക് അത് കാണാവുന്നതാണ് കൂടാതെ ഞാൻ തന്നെ പുതിയൊരു ചാനലിൽ അതായത് ഇൻഫർമേഷൻ മാസ്റ്റർ എന്ന ഒരു പുതിയ ചാനലിൽ കൂടെ പി എസ് സിയുമായി ബന്ധപ്പെട്ട് ജനറലായ ചില വീഡിയോകൾ പ്രസ്തുത ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഉദാഹരണത്തിന് ഒന്ന് പി എസ് സിയുടെ പ്രൊഫൈലിൽ ജന തീയതി എങ്ങനെ തിരുത്താം രണ്ട് ഡയബറ്റിക് രോഗികൾക്ക് പി എസ് സി ഹാളിൽ ലഭിക്കുന്ന പ്രത്യേക പരിഗണനകൾ എന്തെല്ലാം മൂന്ന് പി എസ് സി നിയമനങ്ങളിൽ വിധവൾക്ക് ലഭിക്കുന്ന വയസ്സളവ് പ്രസ്തുത വീഡിയോകൾ ആവശ്യമാണെന്നുള്ളവർ പ്രസ്തുത വീഡിയോ കാണുക ഇതുപോലുള്ള വീഡിയോകൾ തുടർന്ന് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു വീഡിയോയുടെ ലിങ്ക് എൻ്റെ സ്ക്രീനിലും കമന്റ് ബോക്സിലും നൽകുന്നുണ്ട് ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫ്രണ്ട്സിലേക്കും ഷെയർ ചെയ്യുക നമസ്കാരം